ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കണോ? എല്ലാവർക്കും ഡി ഡി കേക്ക്സ് ആൻഡ് വ്ളോഗ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. കുക്കറിൽ ആവശ്യത്തിനുള്ള സാമ്പാർ പരിപ്പ്, ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ വലിയ ഉള്ളി, വെളുത്തുള്ളി 4-5 വെളുത്തുള്ളിയും ഒരു മുളകും വെച്ചിട്ടുണ്ട്. പാലൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പാലൊക്കെ നല്ലോണം കഴുകണം, കാരണം അതിൽ മണലുണ്ടായിരിക്കും. കഴുകിയ ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് വയ്ക്കാം, പെട്ടെന്ന് തീരും പണി. ഒഴിക്കാനും ഒരു കറിയാവും, നമുക്ക് പെട്ടെന്ന് പണിയും തീരും. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 2 ടീസ്പൂണോളം സാമ്പാർ പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു 4 വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മളെ കറി റെഡിയായിട്ടുണ്ടാകും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാനും കുട്ടികളും കഴിക്കാം, അവർക്ക് പരിപ്പിൻ്റെ ആ പ്രോട്ടീനും കിട്ടും, പിന്നെ ചീരയിലുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടും. അപ്പോൾ രണ്ടും ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞോ ഇത്രയും നല്ല കട്ടിയായിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ്. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയും ജീരകവും വറ്റൻമുളകും ചേർത്ത് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാലക്ക് ദാൽക്കറി റെഡി. സ്റ്റൗ ഓണാക്കി അതിലൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലാവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കടുകും മറ്റുമുളകിട്ട് താളിക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, എൻ്റെ കയ്യിലില്ല. ക്യാബേജും വലിയ ഉള്ളി ചെറുതായിരുന്നതും 2 മുളകും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. വെന്ത് കഴിയുമ്പോഴാണ് മസാല ചേർക്കുന്നത്. അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 3/4 ഇഞ്ച് വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് ചതച്ച് വയ്ക്കാം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം മൊത്തവും വറ്റിട്ടുണ്ടാവും. എന്നാൽ ഇപ്പം കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. നല്ലോണം വെള്ളം വറ്റിയതിന് ശേഷമാണ് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്, കുറച്ച് നേരം കൂടെ വെച്ച് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടിപൊളി ക്യാബേജ് തോരൻ റെഡിയായിട്ടുണ്ട്. ഇവിടെ മോന് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ അടിപൊളി നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായിട്ടുണ്ട്. പിള്ളേർക്ക് സ്നാക്സിനായിട്ട് കൊടുത്തത് നമ്മുടെ കോണ് പുഴുങ്ങിയിട്ട് അതിനെ ഞാൻ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റും. മാറ്റിയിട്ട് അതിൽ ഉപ്പും ബട്ടറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിടും. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ കടലയും ഇങ്ങനെ പുഴുങ്ങി ഞാൻ സ്നാക്കിനായിട്ട് കൊടുത്തുവിടാറുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും. കോണ് അവരുടെ ജീവനാണ്. മോക്ക് ലഞ്ചിനായിട്ട് ഞാൻ ഇന്ന് ദാൽക്കറി ഉണ്ടാക്കിയില്ല. അതിൽ കുറച്ച് എടുത്തിട്ട് കുറച്ചല്ല കുറച്ച് ചീരയും പരിപ്പും സെപ്പറേറ്റായിട്ട് മാറ്റിയിട്ട് അതിൽ നമ്മുടെ പൊന്നരിയും കൂടെ ഒന്നിച്ചിട്ട് വേവിക്കും. അപ്പം ആ പരിപ്പും അവർക്ക് കീരയും എല്ലാം കിട്ടും. വേറെ അതിന് തൊട്ടുകൂട്ടാൻ കറികളോ അങ്ങനെ ഒന്നും വേണ്ട, അത് മാത്രം മതി സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കട്ടിക്കല്ല, കുറച്ച് വാട്ടറായിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കൊടുത്തിടുന്നത്. അതാകുമ്പോൾ വേറെ സൈഡ് ഡിഷ് ഒന്നും തന്നെ വേണ്ട. മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് പ്രോട്ടീനും കിട്ടും, വൈറ്റമിൻസും കിട്ടും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുക. മക്കൾക്കും കൊടുത്തു വിടുക. നമ്മൾ സെപ്പറേറ്റായിട്ട് ചോറ് വെച്ച് കറി സെപ്പറേറ്റായി കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു വിടുകയാണെങ്കിൽ അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.